ടിപി ചന്ദ്രശേഖരൻ ഇല്ലാത്ത എന്ത് സുരക്ഷയാണ് ഈ പിണറായി വിജയന് വേണ്ടത്? ചോദിക്കുകയാണ്. അവിടെ 2 കോടി രൂപ ചെലവിട്ട് ഹെലികോപ്റ്റർ വാങ്ങുന്നു. സുരക്ഷയ്ക്ക് എന്താണ് പറയുന്നത്? ദുരന്ത നിവാരണവും പറയുന്നുണ്ട്. ഇതൊക്കെ ആരെ വിഡ്ഢികളാക്കാൻ എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കുകയാണ്. പിണറായി തലശ്ശേരിയിലേക്ക് എത്തുന്ന പിണറായി വിജയന് സുരക്ഷ ഒരുക്കാൻ മുന്തിയ ഉദ്യോഗസ്ഥരടക്കം അവിടെ കാത്തുകെട്ടി കിടക്കും. അവിടെ നിന്ന് ആംബുലൻസ് അടക്കം 20 വാഹനങ്ങളുടെ അകമ്പൊടിയോടെയാണ് സ്വന്തം വീട്ടിലേക്ക്, പിണറായിയിലെ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിമാരും കാണാത്തത്ര ഈ സുരക്ഷാ സംവിധാനം പിണറായി വിജയൻ ഒരുക്കുന്നത് എന്തിനാണ്? കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കുക. പ്രത്യേകിച്ചും ടി പി ചന്ദ്രശേഖരനെ കൊന്നുതള്ളിയ അതിന്റെ ഓർമ്മകൾക്ക്, ഓർമ്മകളുടെ വാർഷികം, ആ വാർഷിക ദിനം, ആ വാർഷിക രീതി ആചരണം നടക്കുന്ന ഘട്ടത്തിൽ ജനാധിപത്യ വിശ്വാസികൾ ചോദിക്കുന്നു, ടി പി ചന്ദ്രശേഖരൻ ഇല്ലാത്ത എന്ത് അധിക വില ജീവനാണ് പിണറായി വിജയനുള്ളത്? ടി പി ചന്ദ്രശേഖരന്റെ ജീവനും പിണറായി വിജയന്റെ ജീവനും സമാനമാണ്. പിണറായി വിജയന്റെ ജീവന്റെ വിലയ്ക്കും ടി പി ചന്ദ്രശേഖരന്റെ ജീവന്റെ വിലയ്ക്കും ഒരേ വിലയാണ്. ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ രമയ്ക്കില്ലാത്ത എന്ത് വേദന അധികമാണ്, എന്ത് കരുതൽ അധികമാണ് പിണറായി വിജയന്റെ ഭാര്യ കമലയ്ക്ക് വേണ്ടത്? പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് എങ്കിൽ, ജനാധിപത്യ ബോധമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ, ഇയാളുടെ നാട്ടിൽ സ്വതന്ത്രനായി നടക്കാൻ ഇയാൾക്ക് സാധിക്കണം. ആംബുലൻസ് അടക്കം 20 വാഹന വ്യൂഹങ്ങൾ, പോലീസിന്റെ കരുതൽ സുരക്ഷ, ബുള്ളറ്റ് പ്രൂഫ് കാറ്, പോരാത്തതിന് കോടികൾ ചെലവിട്ടുകൊണ്ട് ഹെലികോപ്റ്റർ, ഇതൊക്കെയാണോ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി യാത്രയിൽ ഉടനീളം സ്വീകരിക്കേണ്ടത്? അതും സ്വന്തം സംസ്ഥാനത്ത്. അപ്പോൾ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കൈയാളുന്ന ആ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ഒരു സാധാരണക്കാരനില്ലാത്ത എന്ത് അതീവ ഭീഷണി, എന്ത് സുരക്ഷാ ഭീഷണിയാണ് പിണറായി വിജയൻ ഉള്ളത് എന്ന് ജനാധിപത്യം ചോദിച്ചിട്ട് പറയുകയാണ്. ഈ ടി പി ചന്ദ്രശേഖരനെ കൊന്നുതള്ളിയവന്മാരൊക്കെ CPMന്റെ ഉന്നത നേതാക്കളായിരുന്നു. ആ കേസ് അട്ടിമറിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ CPMലെ ഉയർന്ന നേതാക്കൾ അഴിയെണ്ണുമായിരുന്നു. അവിടെ കുഞ്ഞനന്ദനിൽ വരെ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ TPക്കില്ലാത്ത, ടി പി ചന്ദ്രശേഖരന്റെ ജീവനില്ലാത്ത എന്തു മതിപ്പാണ് ഈ പിണറായി വിജയനുള്ളത്? ഈ നീച നികൃഷ്ട ജന്മങ്ങൾക്ക്, CPMലെ കൊലയാളികൾ, അവന്മാരുടെ കത്തിക്കിരയായ നിരപരാധികൾ ഒരുപാട് പേരുണ്ട്. അവരുടെ ജീവനൊന്നും വില, ജീവന്റെ ഉള്ളതിനേക്കാൾ എന്തധിക വിലയാണ് ഈ പിണറായി വിജയനുള്ളത് എന്ന് ചോദിച്ചിട്ട് പറയുകയാണ്. ബെർണൻ കോളേജിൽ ഊരി വീശിയ കത്തിക്കും വാളിഞ്ഞുമിടയിലൂടെ നടന്നു നീങ്ങിയ ഇന്ദ്രനെയും ചന്ദ്രനെയും വെല്ലുവിളിക്കുന്ന ഈ പിണറായി വിജയന് സ്വന്തം നാട്ടിൽ, സ്വന്തം ജന്മനാട്ടിൽ, സ്വന്തം സംസ്ഥാനത്ത്, അതും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രി കസേരയും വഹിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഇത്രയധികം അകമ്പടി വാഹനങ്ങളും സുരക്ഷാ കവചവും ഒക്കെ ഒരുക്കി നടക്കുമ്പോൾ ഇയാൾക്ക് ആരെയാണ് പേടി? ഇയാളതൊന്ന് വ്യക്തമാക്കണം. എനിക്കാരെയാണ് പേടി എന്ന് ഒന്ന് വ്യക്തമാക്കണമെന്ന് കേരളത്തിലെ ജനം ആവശ്യപ്പെട്ടിട്ട് പറയുകയാണ്. ഈ ആംബുലൻസ് അടക്കം 20 അകമ്പടി വാഹനങ്ങൾ, കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും അധികം ഭയപ്പെട്ട് നിൽക്കുന്നത് പിണറായി വിജയനാണ്. ആ ഭയമാണ് ഈ തരത്തിൽ സുരക്ഷ ഒരുക്കുന്നതിന് പ്രേരണയാകുന്നത്. കാരണം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിമാരും ഇത്രയധികം സുരക്ഷ ഒരുക്കിയിട്ടില്ല. അവർക്കാർക്കും അവരുടെ നാട്ടിൽ നടക്കാൻ ഇത്രയധികം സുരക്ഷ വേണമെന്ന് തോന്നിയിട്ടില്ല. ഈ നാട്ടുകാരെ അവർക്ക് ഭയവുമില്ലായിരുന്നു. അപ്പോൾ ഇത്രയധികം സ്വന്തം നാട്ടുകാരെ ഭയക്കുന്ന ഇയാൾ, ഈ കവചങ്ങൾക്കുള്ളിൽ ജീവൻ ഒളിപ്പിച്ചു വെച്ച് നടക്കുന്ന ഇയാൾ ഇതിനുശേഷം എങ്ങനെയാകും നടക്കുക? ഈ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഊരിപ്പിടിച്ച വാളും കത്തികൾക്കും നടുവിലൂടെ നടന്നു നീങ്ങിയ പിണറായി വിജയൻ, ഇപ്പോൾ ആംബുലൻസ് അടക്കം 20 അകമ്പടി വാഹനങ്ങൾ, ബുള്ളറ്റ് പ്രൂഫ് കാർ അടക്കം പോവുകയാണ്. പിണറായി വിജയനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിണറായിയിലെ വീട്ടിലെത്തിക്കാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ വൻ സുരക്ഷാ സംവിധാനങ്ങൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കാത്തുകെട്ടിക്കിടക്കും. അവിടെ നിന്നാണ് ബുള്ളറ്റ് പ്രൂഫ് കാറിലടക്കമുള്ള അകമ്പടി വാഹനങ്ങളോടെ സ്വന്തം നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ സ്വന്തം സംസ്ഥാനത്ത്, സ്വന്തം ജന്മനാട്ടിൽ, അവിടെ സുരക്ഷിത ബോധത്തോടുകൂടി ഈ അകമ്പടി വാഹനങ്ങളൊന്നും ഇല്ലാതെ നടക്കാൻ സാധിക്കാത്ത, ഭയപ്പെടുന്ന ഒരു ഭീരുവിനെ പോലെ ബുള്ളറ്റ് പ്രൂഫ് കാറിലും ഹെലികോപ്റ്ററിലും അകമ്പടി വാഹനങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന, അമർന്നിരിക്കുന്ന ഭീരുവായ, ഭയചികിതനായ ഇയാൾ, ഈ പിണറായി വിജയൻ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ആവുക എന്ന വലിയ ചോദ്യം
ടി പി ചന്ദ്രശേഖരനെ കൊന്നുതള്ളിയ ഓർമ്മ ദിവസത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം ശക്തമായി ചോദിക്കുകയാണ്.